കന്നി രാശി. ഉത്തരം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വർഷത്തിൻ്റെ ആദ്യ ഭാഗം നേട്ടങ്ങൾ കാണുന്നു, പ്രധാനമായിട്ട് നേട്ടങ്ങൾ കാണുന്നു. കന്നി രാശിക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുവാൻ സാധ്യതയുള്ള ഒരു കാലമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. ശനി അനുകൂല ഭാവത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്, പഞ്ചമ രാശിയിൽ നിന്നും ആറിലേക്ക് വരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം അനുകൂലമായിട്ടുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിനേക്കാൾ അനുകൂലമായിട്ടുള്ളൊരു സൂചന സൂചനകൾ ലഭിക്കുന്ന കാലമാണ് എന്നുള്ളതുകൊണ്ട് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്രയും അനുകൂലമായിട്ടുള്ള ചാരവശാലുള്ള കാലം അടുത്ത ചില വർഷങ്ങളിലേക്ക് വരിക ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സമർപ്പണ മനോഭാവത്തോടെയുള്ള പ്രാർത്ഥനയും, പിന്നെ കുടുംബത്തിൽ കുടുംബദേവത ഉണ്ടെന്നുണ്ടെങ്കിൽ പരദേവതാ പ്രീതി എന്ന് പറയും. ജന്മനാൾ തോറും അവിടെ പുഷ്പാഞ്ജലി, പായസ നിവേദ്യം പരദേവതയ്ക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. തടസ്സം മാറ്റുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. വ്യാഴൻ വളരെ അനുകൂല ഭാവത്തിലാണ്, വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ്. വളരെ കാലമായിട്ട് വിവാഹ തടസ്സം ഉണ്ടായിരുന്നവർക്ക് വിവാഹം നടക്കുവാനുള്ള ഭാഗ്യം ഈ വർഷത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുക. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളിലും അല്പമൊരു ശമനം പ്രതീക്ഷിക്കാം. എന്നാലും രാഹുവിൻ്റെ ഒരു മാറ്റവും കേതുവിൻ്റെ ഒരു സ്ഥിതിയുമൊക്കെ വരുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ഏറ്റവും വർഷത്തിൻ്റെ അവസാന മാസങ്ങളിൽ ആരോഗ്യ പ്രയാസങ്ങളുടെ സൂചന കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാഹുകേതുക്കളെ ആദ്യം മുതൽ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങുക. നാഗക്ഷേത്ര ദർശനമാകാം, പാമ്പുമേക്കാവ്, മണ്ണാർശാല, വെട്ടിക്കോട്, നാഗരമ്മൻ കോവിൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. അടുത്ത ക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠയുണ്ടെങ്കിൽ വണങ്ങുക. മാസം തോറും 100 പാലും നൽകാവുന്നതാണ്. നാഗേന്ദ്രഹാരായ ത്രിലോചനായ എന്നുള്ള ശിവ മഹാദേവ സ്തോത്രം ജപിക്കുക കിഴക്ക് ദർശനമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലർജി കണ്ടീഷൻ, സ്കിൻ ട്രബിൾസ്, വീഴ്ച, മുറിവ് ഇതിനൊക്കെയുള്ള സാധ്യതകൾ കുറഞ്ഞിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. അപ്പോൾ വിവാഹത്തിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഭാവം വരുന്നുണ്ട്. ജാതകവശാൽ ചുവാദോഷമോ രാഹുദോഷമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥന കൊണ്ട് കുറയ്ക്കുവാൻ ശ്രമിക്കുക. പ്രണയിക്കുവാനുള്ള സാധ്യത ഏറെയുള്ള ഒരു കാലമാണ്, പ്രത്യേകിച്ച് ഈ വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയും. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളി, ഒരു വ്യക്തിയെയൊക്കെ കണ്ടുമുട്ടുവാനും പ്രണയമല്ലെങ്കിൽ നല്ലൊരു സൗഹൃദമുണ്ടാകുവാനും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു പാർട്ട്ണറെ ലഭിക്കുവാനും സാമ്പത്തികമായിട്ട് പുരോഗതിയും പഴയ ബാധ്യതയുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുവാനുള്ള സാഹചര്യവും ഒക്കെ ഒരുങ്ങും. ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്ന കാലമാണ്. പുതിയ വാഹനമോ വാഹനമോ ഒന്ന് മോടി പിടിപ്പിക്കുക, നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക, ഒരു വൈറ്റ് വാഷോ ഒരു ക്ലിയറൻസോ നന്നായിട്ടൊക്കെ വീട് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യവുമൊക്കെ ഈ വർഷം വരും. എന്നാൽ കോപസ്വഭാവമുണ്ടെങ്കിൽ അതൊന്ന് നിയന്ത്രിച്ചോളൂ, അത് വളരെ പ്രധാനമാണ്. വേണ്ടപ്പെട്ടവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു മനോനിയന്ത്രണം അത്യാവശ്യം വേണ്ട കാലമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ജോലിയിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളും ഉയർച്ചയ്ക്കും ഭാഗ്യമുണ്ട്, പ്രത്യേകിച്ച് ഈ വർഷത്തിൻ്റെ ആദ്യ ഭാഗം. സെക്കൻഡ് ഹാഫിലും ഈ വർഷം നേട്ടങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പോൾ വർഷം പൊതുവെ ജോലിക്കാര്യങ്ങൾക്ക് തരക്കേടില്ല എന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മൂവ് ചെയ്യേണ്ട ഒരു കാലമാണ്. പ്രത്യേകിച്ച് എഡ്യൂക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തവരും ഇപ്പോൾ ടെമ്പററി ജോബ്സിലിരിക്കുന്നവർക്ക് അതിലൊക്കെ മെച്ചമായിട്ടുള്ളൊരു ജോലിയിലേക്കുള്ള ഒരു എൻട്രിക്കുള്ള പോസിബിലിറ്റിയൊക്കെ വന്നു ചേരും. അതുകൊണ്ട് എവിടെയൊക്കെയാണ് വേക്കൻസീസ്, എവിടെയൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ അവെയർ ആകുവാനായിട്ട് അത് അറിയുന്നവരോടുമായിട്ട് റെഗുലറായിട്ട് ഒരു കൺസൾട്ടേഷനൊക്കെ നന്നായിരിക്കും. അവരുമായിട്ട് അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുക. അപ്പോൾ നമുക്ക് അവസരങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ജോലിയിൽ കാര്യമായിട്ടുള്ള പുരോഗതിയും ഒക്കെ വരാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ രാശിനാഥനായിട്ടുള്ള ബുധനെയും പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ. അവതാര വിഷ്ണു കൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക, അത് വളരെ പ്രധാനമാണ്. അവിടെ പുഷ്പാഞ്ജലി ജന്മനാളിന് കഴിപ്പിക്കുന്നതും കൃഷ്ണപ്രീതി വരുത്തുന്നതും അനുഗ്രഹം അവിടെ നിന്ന് ലഭിക്കുന്നതും കൊണ്ട് അനുകൂല ഫലസൂചനകൾ തടസ്സമില്ലാതെ തന്നെ വരും എന്നുള്ള കാര്യം അറിയാം. സന്തോഷമായിരിക്കും.